നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി വലവിരിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകൾ ഉൾപ്പെടെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ സാന്നിധ്യമുണ്ട്. കേരള പോലീസുമായി യാതൊരു ആശയവിനിമയവും നടത്താതെ അതീവ രഹസ്യമായാണ് NIA നീക്കങ്ങൾ. കളമശ്ശേരി സ്ഫോടനക്കേസ് പ്രതി ഡൊമിനിക് മാർട്ടിനെ എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോൾ NIA സാന്നിധ്യമുണ്ടായിരുന്നു. മലപ്പുറത്ത് സോളിഡാരിറ്റി നടത്തിയ പത്രസമ്മേളനത്തിലും ദേശീയ അന്വേഷണ ഏജൻസിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ വൻതോതിലാണ് NIA ഉദ്യോഗസ്ഥരെയും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെയും കേരളത്തിൽ ഇറക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഇത് സംബന്ധിച്ച് ഒരു രേഖയുമില്ലെന്നതാണ് വാസ്തവം. കളമശ്ശേരി സ്ഫോടനക്കേസ് പ്രതി ഡൊമിനിക് മാർട്ടിനെ കോടതി റിമാൻഡ് ചെയ്തപ്പോൾ ഉണ്ടായ സംഭവം കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയെ ഞെട്ടിച്ചു. എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിലാണ് മാർട്ടിനെ റിമാൻഡ് ചെയ്തത്. ഇയാളെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റി. അഭിഭാഷകന്റെ സഹായം വേണ്ടെന്നും സ്വന്തം നിലയ്ക്ക് കേസ് വാദിക്കുമെന്നും ഡൊമിനിക് മാർട്ടിൻ കോടതിയെ അറിയിച്ചത്. മാർട്ടിന്റെ വാദം കോടതി അംഗീകരിച്ചു. പോലീസിനെതിരെ പരാതിയില്ലെന്നും ഇയാൾ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. തിരിച്ചറിയൽ പരേഡിന് ശേഷം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ഒറ്റയ്ക്ക് കേസ് വാദിക്കുമെന്ന പ്രതികരണമാണ് കേന്ദ്ര ഏജൻസികളെ ഞെട്ടിച്ചത്. മാർട്ടിനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. അത്താണിയിലുള്ള മാർട്ടിന്റെ ഫ്ളാറ്റിലും സ്ഫോടനം നടന്ന ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലും അടക്കം എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. നെടുമ്പാശ്ശേരി മാർ അത്തനേഷ്യസ് ഹൈസ്കൂൾ ഗ്രൌണ്ടിനോട് ചേർന്നാണ് മാർട്ടിന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള ഈ ചെറിയ ഫ്ളാറ്റ്. ഞായറാഴ്ച രാവിലെ 9:30 കളമശ്ശേരിയിൽ യഹോവയുടെ സാക്ഷികൾ സഭാവിഭാഗത്തിന്റെ കൺവെൻഷൻ വേദിയിലുണ്ടായ സ്ഫോടനത്തിൽ 3 പേരാണ് മരിച്ചത്. 52 പേർക്ക് പരിക്കേറ്റു. സ്ഫോടനം നടത്തിയ പ്രതി ഡൊമിനിക് മാർട്ടിൻ ഒറ്റയ്ക്ക് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. 30 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് മാർട്ടിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. കൊലക്കുറ്റം, വധശ്രമം, ജീവഹാനിക്കും ഗുരുതരമായ പരിക്കുകൾക്കും കാരണമാകുന്ന തരത്തിലുള്ള സ്ഫോടനമുണ്ടാക്കൽ, ജീവഹാനിക്ക് കാരണമാകുന്ന ഭീകര പ്രവർത്തനം തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. എന്നാൽ ഒറ്റയ്ക്കൊരാൾ കൃത്യം നടത്തിയെന്ന് പറയുന്നതാണ് കേന്ദ്രം വിശ്വസിക്കാത്തത്. മാർട്ടിന് പിന്നിൽ ആളുകൾ ഉണ്ടെന്ന് കേന്ദ്ര ഏജൻസികൾ കരുതുന്നു. യഹോവ സാക്ഷികളിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞതാണ് സ്ഫോടനത്തിന് പിന്നിലുള്ള കാരണമെന്ന് കേന്ദ്ര സർക്കാരിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സ്ഫോടനത്തിന് തലേ ദിവസം പ്രതിക്ക് വന്ന ഒരു ഫോൺ കോൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. സംഭവസ്ഥലത്ത് വന്നുപോയ ഒരു കാറും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലുണ്ട്. ഏതായാലും യഥാർത്ഥ സംഭവം പുറത്തുവരാൻ വഴിയില്ല. കേന്ദ്രത്തിന്റെ നീക്കങ്ങളെല്ലാം അതീവ രഹസ്യമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും NIA ഓഫീസുകൾ തുറക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. സൈബർ കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന്, അതിർത്തി കടന്നുള്ള ഭീകരവാദം, രാജ്യദ്രോഹം, മറ്റു കുറ്റകൃത്യങ്ങൾ നേരിടാൻ സംയുക്ത പദ്ധതി ആവിഷ്കരിക്കുകയാണെന്നും ഹരിയാനയിലെ സൂരജ് ഖുണ്ടിൽ നടന്ന ദ്വിദിന ചിന്തിൻ ശിബറിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അമിത്ഷാ പറഞ്ഞു. കോയമ്പത്തൂർ സ്ഫോടനക്കേസിൽ NIA അന്വേഷണം നടത്തിയതോടെയാണ് കേന്ദ്ര സർക്കാർ കേരളത്തെ ഗൌരവമായി എടുത്തത്. ഇതിലൊരു മലയാളി ബന്ധം കണ്ടെത്തിയിരുന്നു. പ്രതികളിൽ ഒരാളുടെ മലയാളി ബന്ധവും ചാവേർ ആക്രമണ സംശയവും ബലപ്പെടുത്തുന്ന തെളിവുകളും പോലീസിന് കിട്ടിയ സാഹചര്യത്തിലാണ് കൂടുതൽ അന്വേഷണത്തിന് തമിഴ്നാട് സർക്കാർ ശുപാർശ നൽകിയത്. അന്വേഷണ സംഘം കേരളത്തിൽ എത്തിയിരുന്നു. കോയമ്പത്തൂർ ഉക്കടം സ്ഫോടനത്തിൽ സ്ഫോടക വസ്തുക്കൾ ഓൺലൈനായി ഓർഡർ ചെയ്തെന്ന് സംശയിക്കുന്ന ലാപ്ടോപ്പ് പോലീസ് ചാവേറിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. കളമശ്ശേരി സ്ഫോടനത്തിലും ഇത്തരമൊരു സംശയം ഏജൻസികൾക്കുണ്ട്. ഇവിടെ പ്രതി ഡൊമിനിക്കിന് ഗൾഫ് ബന്ധമുള്ളതാണ് കേന്ദ്രത്തെ ആശങ്കയിലാഴ്ത്തുന്നത്. കോയമ്പത്തൂർ സ്ഫോടനത്തിൽ വിയൂർ കേന്ദ്രീകരിച്ച് നടന്ന ഗൂഢാലോചനയും കേന്ദ്രം അന്വേഷിക്കുന്നുണ്ട്. കേരളം തീവ്രവാദ ശക്തികളുടെ നിശബ്ദ സങ്കേതമാണെന്നാണ് കേന്ദ്രം കണക്കുകൂട്ടുന്നത്. കേരള പോലീസിന് തീവ്രവാദികളെ കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന കാര്യം പരസ്യമായ രഹസ്യമാണ്. ഇടതു വലതു മുന്നണികളിൽ പലർക്കും തീവ്രവാദികളുമായി ബന്ധമുണ്ടെന്ന് കേന്ദ്രം സംശയിക്കുന്നു. പല പ്രമുഖ നേതാക്കൾക്കും തീവ്രവാദ ശക്തികളുമായി ബന്ധമുണ്ടെന്ന് ദേശീയ അന്വേഷണ ഏജൻസി കരുതുന്നു. ഇത്തരം ശക്തികളെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസി കേരളത്തിൽ ഇരുപ്പുറപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാർ കരുതുന്നു. കേരളത്തെ ഒരു വർക്ക് ഏരിയയാക്കുകയാണ് ലക്ഷ്യം. കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ കേന്ദ്രം നടത്തിയ റെയ്ഡ് കേരള പോലീസിലെ ഒരു കുഞ്ഞുങ്ങളും അറിയാതെയാണ് നടന്നത്.
ഉന്നത ഉദ്യോഗസ്ഥർ പോലും വിവരം അറിഞ്ഞിരുന്നില്ല. ഇതാണ് റെയ്ഡ് വിജയിക്കാനുള്ള കാരണം. ഭീകര സംഘടനയായ അൽക്വയ്ദയുടെ സാമ്പത്തിക സഹായം പോപ്പുലർ ഫ്രണ്ടിന് ലഭിച്ചത് തുർക്കി വഴിയെന്നാണ് കരുതുന്നത്. തുർക്കിയിലെ അൽക്വയ്ദയുടെ സഹസംഘടനയായ ഫൗണ്ടേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ റിലീഫ് നേതാക്കളുമായി പോപ്പുലർ ഫ്രണ്ട് നേതാക്കളായ അബ്ദുൾ റഹ്മാൻ, പ്രൊഫസർ പി കോയ എന്നിവർ ഇസ്താംബുളിൽ 2 വർഷം മുൻപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരു സംഘടനകളും ഇസ്ലാമിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന വഴികൾ ചർച്ച ചെയ്തുവെന്നും വൻ സാമ്പത്തിക സഹായം ലഭിച്ചുവെന്നും കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ സഹിതം പ്രമുഖ യൂറോപ്യൻ മാധ്യമം നോർഡിക് മോണിറ്റർ വാർത്ത നൽകുകയും ചെയ്തിരുന്നു. സിറിയ, പലസ്തീൻ, ജർമ്മനി, ഈസ്റ്റേൺ യൂറോപ്പ്, പാകിസ്ഥാൻ, ലിബിയ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, മാലി എന്നിവിടങ്ങളിൽ സജീവമായ ഭീകര സംഘടനയായ അൽക്വയ്ദയുമായി അടുത്ത ബന്ധമുള്ള സംഘടനയാണ് ഇത്. റഷ്യയും ഇസ്രയേലും ജർമ്മനിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സംഘടനയുടെ പ്രവർത്തനം നിരോധിച്ചിട്ടുണ്ട്. 100 രാജ്യങ്ങളിൽ സജീവമായ സംഘടന തുർക്കിക്ക് വേണ്ടി ചാരപ്രവർത്തനം സംഘടിപ്പിക്കുകയും ആ രാജ്യങ്ങളിൽ തുർക്കിക്ക് വേണ്ടി ശബ്ദമുയർത്താനുള്ള സംഘടനകളെയും വ്യക്തികളെയും രാഷ്ട്രീയ നേതാക്കളെയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ സംഘടനയുമായി അടുത്ത ബന്ധമുള്ളവർ കേരളത്തിലുണ്ടെന്ന് കരുതുന്നു. യുദ്ധമേഖലയിൽ സന്നദ്ധ സംഘടനാ പ്രവർത്തനത്തിന്റെ മറവിൽ ആയുധമെത്തിക്കുകയും ഭീകരവാദികൾക്ക് സഹായമെത്തിച്ചതിന്റെയും പേരിലാണ് റഷ്യ ഈ സംഘടനയ്ക്കെതിരെ രംഗത്ത് വന്നത്. ഏതായാലും പിണറായി സർക്കാരിന് വലിയ പണിയാണ് കിട്ടിയിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് തുടങ്ങിയ കാലത്താണ് NIA കേരളത്തിൽ വേരുറപ്പിക്കുന്നത്. രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്കെതിരെ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടികൾ തുടങ്ങിയതോടെ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വർണ്ണക്കടത്തും അന്വേഷണ വിധേയമായി. പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ NIA റെയ്ഡ് നടത്തിയതിന് പിന്നാലെ വിമാനത്താവളങ്ങളിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് പൂർണ്ണമായും നിലച്ച സാഹചര്യത്തിലാണ് അന്വേഷണത്തിന് നീക്കം തുടങ്ങിയത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നത് കേരളത്തിലെ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ്. എന്നാൽ കേന്ദ്രം പിടിമുറുക്കിയതോടെ പിന്നാലെ വിമാനത്താവളങ്ങളിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് കുറഞ്ഞിട്ടുണ്ട്. സ്വർണം കടത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന ചോദ്യത്തിനാണ് ഇപ്പോൾ മറുപടി ലഭിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് നടത്തി കിട്ടുന്ന പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്ന് കേന്ദ്രം പറഞ്ഞപ്പോൾ പിണറായി സർക്കാർ അതിനെ ചിരിച്ചു തള്ളിയിരുന്നു. ഇപ്പോൾ എല്ലാം വെളിച്ചത്തായിരിക്കുകയാണ്. ഇലക്ട്രിക് ഉപകരണങ്ങൾക്കകത്തും ക്യാപ്സൂളുകളായും ഗൾഫ് മേഖലയിൽ നിന്നുമാണ് കേരളത്തിലേക്ക് കള്ളക്കടത്ത് സ്വർണ്ണങ്ങൾ കടത്തിയിരുന്നത്. ഇത്തരം കള്ളക്കടത്ത് കേന്ദ്രങ്ങളുടെ പ്രധാന സ്ഥലം കരിപ്പൂർ വിമാനത്താവളമായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ സ്വർണം കടത്തുന്നത് കരിപ്പൂർ വിമാനത്താവളം വഴിയാണ്. മലബാറിൽ നിന്നുള്ളവരാണ് കൂടുതൽ പിടിക്കപ്പെടാറുള്ളത്. 1 മാത്രം 103.88 കോടിയുടെ സ്വർണമാണ് കരിപ്പൂരിൽ കസ്റ്റംസ് പിടികൂടിയത്. രജിസ്റ്റർ ചെയ്ത 250 കേസുകളുടെ ആകെ തൂക്കം 201.9 കിലോയോളം വരും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ 2010 കേസുകളിലായി 135.12 കിലോ സ്വർണമാണ് പിടിച്ചെടുത്തത്. 1 കഴിയുമ്പോൾ 49.42% വിമാനത്താവളം വഴി സ്വർണം കടത്തുന്നതിലുള്ള വർധന. പോലീസിന്റെ കണക്ക് പരിശോധിച്ചാൽ കോടികളുടെ കണക്ക് ഇനിയും കൂടും. കഴിഞ്ഞ 5 വിമാനത്താവളത്തിന് പുറത്തുനിന്നും പോലീസ് പിടികൂടിയത് 43 കേസുകളാണ്. 36.3 കിലോ സ്വർണമാണ് ആകെ പിടിച്ചത്. 18 കോടിയിലേറെ വില വരും. സംസ്ഥാനത്ത് കഴിഞ്ഞ 6 പിടികൂടിയത് 983.12 കോടിയുടെ സ്വർണമാണ്. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ് 983.12 കോടി മൂല്യമുള്ള 2774 കിലോ സ്വർണം പിടികൂടിയത്. പുതിയ ബോംബ് സ്ഫോടനത്തിൽ ഇത്തരം പണമിടപാട് നടന്നിട്ടുണ്ടോ എന്ന് കേന്ദ്ര സർക്കാർ അന്വേഷിക്കുന്നുണ്ട്. പ്രതിയുടെ വിദേശ ബന്ധമാണ് അന്വേഷണത്തിന് കാരണം. ഏതായാലും കേന്ദ്രം കേരളത്തിൽ വല വിരിച്ചു കഴിഞ്ഞു. അത് പൊട്ടിക്കാനാണ് ഇനി കേരള സർക്കാരിന് പ്രയാസം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.